മോർണിംഗ് സ്റ്റുഡൻറ്റ്, നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയാവോ? മലയാളമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തായിരുന്നു പഠിച്ചത്? സ്വരാക്ഷരങ്ങൾ. അതെല്ലാവരും പഠിച്ച് എഴുതി കാണിച്ചില്ലേ? ശരി, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വ്യഞ്ജനാക്ഷരങ്ങളാണ്. അതിൽ ക മുതൽ ന വരെയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ടീച്ചർ ബോർഡിലോട്ട് എഴുതിയിടും, അത് നിങ്ങളും ശ്രദ്ധിച്ച് ഇരിക്കണം. ടീച്ചറിൻ്റെ കൂട്ടത്തിൽ നിങ്ങളും പറയണം. ഓക്കെ, ക, നിങ്ങൾ പറഞ്ഞു ടീച്ചറിൻ്റെ കൂട്ടത്തിൽ. ക, ഇക, ഗ, ഇഗ, ങ. ഒന്നുകൂടെ പറയാം. ക, ഇക, ഗ, ഇഗ, ങ. ച, ഇച, ജ, ഇജ, ഞ. ച, ഇച, ജ, ഇജ, ഞ. ട, ഇട, ദ, ഇട, ന. ട, ഇട, ദ, ഇട, ന. ത, ഇത, ദ, ഇത, ന. ത, ഇത, ദ, ഇത, ന. ടീച്ചറിൻ്റെ കൂടെ എല്ലാവരും പറഞ്ഞായിരുന്നോ? ആരൊക്കെയാണ് ടീച്ചറിൻ്റെ കൂട്ടത്തിൽ അക്ഷരങ്ങൾ പറഞ്ഞത്? എല്ലാവരും പറഞ്ഞോ? ഇത്രാക്ഷരം നമുക്ക് വീണ്ടും ഒന്നും കൂടി നോക്കാം. ടീച്ചർ പറയുമ്പോൾ നിങ്ങളും കൂടെ പറയണം കേട്ടല്ലോ. ശരി, പറയട്ടെ. ക, ആ പറഞ്ഞോ. ഇക, ഗ, ഇഗ, ങ. ച, ഇച, ജ, ഇജ, ഞ. ട, ഇട, ദ, ഇട, ന. ത, ഇത, ദ, ഇട, ന. എല്ലാവരും അച്ഛനും പറഞ്ഞായിരുന്നോ? മനസ്സിലായോ? ക മുതൽ ന വരെ പഠിച്ച എല്ലാവർക്കും മനസ്സിലായോ? നമ്മളെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. അത് വീണ്ടും ഒന്നുകൂടി ഓർക്കാൻ വേണ്ടിയായിരുന്നു ടീച്ചർ ഇന്ന് പഠിപ്പിച്ചത് കേട്ടോ. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാവോ? പഴയ ബുക്ക് എടുത്ത് വെച്ച് ക മുതൽ ന വരെ നന്നായി എഴുതി പഠിക്കണം. എന്നിട്ട് ചെയ്യേണ്ടതോ? നമ്മൾ സ്വരാക്ഷരങ്ങൾ എഴുതിയ മലയാളം ബുക്കില്ലേ നിങ്ങളുടെ, അതിൽ അടുത്ത പേജ് എടുത്തിട്ട് രണ്ട് വരയിലും മുട്ടിച്ച് വൃത്തിയായി ക മുതൽ ന വരെ താഴോട്ട് എഴുതി പഠിക്കണം. എന്നിട്ട് ടീച്ചറിനെ കാണിക്കുകയും വേണം. ഓക്കെ, എല്ലാവരും ചെയ്യുമല്ലോ. ബാക്കി അക്ഷരങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കും. ഓക്കെ.